നമസ്കാരം. വിദ്യാഭ്യാസവും മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെയൊക്കെ കണക്കിൽ ഒരു ബന്ധവുമില്ല. വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാ പൗരന്മാർക്കും കുട്ടികൾക്കുമൊക്കെ അവകാശപ്പെട്ടതാണ്. അതിന് ജാതിയോ മതമോ നോക്കിയല്ല ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ, മതേതര സർക്കാർ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുത്ത സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതിന് ഇപ്പോൾ മതാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തെ ആ രീതിയിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ മദ്രസാ പഠനത്തെ ആ രീതിയിൽ തന്നെ കാണുന്നു. വിദ്യാഭ്യാസ അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി അതിന് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല. പൊതുവിദ്യാഭ്യാസത്തെ മതവുമായി കൂട്ടിക്കെട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതായത് നമ്മൾ ഒരു വിദ്യാലയത്തിന് പേര് നൽകുമ്പോൾ, അല്ല ഇവിടെ ഗംഗ എന്ന ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റി റോസ് ഹൗസ് എന്നാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയുള്ള നാടാണിത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ലീഗിൻ്റെ മന്ത്രിയാണ്. അപ്പോൾ എത്രയോ കാലം മുസ്ലിം ലീഗാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചത്, ഇനിയും അവർ തന്നെയായിരിക്കും ഭരിക്കുക. ആയിക്കോട്ടെ, ന്യൂനപക്ഷങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നു എങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹവും ന്യൂനപക്ഷമാണെന്നാണല്ലോ പറയുന്നത്. ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഒരു സുഹൃത്തിൻ്റെ യാത്രയിലുള്ള അനുഭവം അദ്ദേഹം വിവരിച്ച് കേൾപ്പിച്ചതാണ്. ഒരു യാത്രയിൽ ഒരു സ്കൂളിൻ്റെ ബോർഡ് കണ്ടു. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ ഈരാറ്റുപേട്ട, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ കണ്ട ഒരു ബോർഡാണ്. ഗവൺമെൻറ് മുസ്ലിം സ്കൂളോ? അതെന്താ അങ്ങനെ ഒരു സ്കൂള്? എന്താ മുസ്ലിങ്ങൾക്കായിട്ട് മാത്രം ഗവൺമെൻറ് ഒരുക്കിയ സ്കൂളാണോ? അല്ല, പൊതുവിദ്യാലയമാണ്. പൊതുവിദ്യാലയത്തിൽ മുസ്ലിം അധ്യാപകരെ ഉള്ളൂ അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ? ഒരിക്കലുമല്ല. പിന്നെയും നോക്കി, തെറ്റിയിട്ടില്ല, ഗവൺമെൻറ് മുസ്ലിം സ്കൂൾ തന്നെ. ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗവൺമെൻറ് ക്രിസ്ത്യൻ സ്കൂളോ ഗവൺമെൻറ് ഹിന്ദു സ്കൂളോ കണ്ടിട്ടില്ല. ഇനി ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിൽ ഗവൺമെൻറ് ക്രിസ്ത്യൻ സ്കൂൾ കാണണം? എല്ലാം ഗവൺമെൻറ് മുസ്ലിം സ്കൂളാണ്. ഒന്നല്ല, നിരവധിയുണ്ട്, അനവധിയുണ്ട്. പെട്ടെന്ന് കുറേ പേരുകൾ വായിക്കാം. എൽ പി സ്കൂൾ തൊട്ടേ കുട്ടികളിൽ മതത്തിൻ്റെ വേർതിരിവ് ഇങ്ങനെ ഉണ്ടാക്കാൻ സർക്കാർ ചെലവിൽ സർക്കാർ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു. ഇതെങ്ങനെയാണ് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഗൂഗിൾ ചെയ്തപ്പോഴാണ് അറിഞ്ഞത്, ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗവൺമെൻറ് മുസ്ലിം സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. ഗൂഗിൾ ചെയ്തപ്പോൾ ലഭിച്ച ചില വിവരങ്ങൾ അദ്ദേഹം തരുന്നുണ്ട്. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ തൂത്ത, മലപ്പുറം ജില്ല. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ ഈരാറ്റുപേട്ട, നേരത്തെ പറഞ്ഞ സ്കൂളാണ്. അതുപോലെ ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ പുന്നപ്ര, ആലപ്പുഴ ജില്ല. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ കോടാശ്ശേരിയിലാണ്. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ തച്ചനാട്ടുകര. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ താഴേക്കോട്. അതുപോലെ തന്നെ ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ നെല്ലിക്കുത്ത്. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ ഓച്ചിറ. ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ കാളികാവ്. അങ്ങനെ നിരവധിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-20 എല്ലാം വായിക്കാൻ പറ്റുന്നില്ല. 10-28 എണ്ണത്തിൻ്റെ ലിസ്റ്റ് ആ സുഹൃത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഗവൺമെൻറ് ക്രിസ്ത്യൻ സ്കൂളോ ഗവൺമെൻറ് ഹിന്ദു സ്കൂളോ കണ്ടിട്ടുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായി എന്തിനാണ് സർക്കാർ ചെലവിൽ പൊതുവിദ്യാലയം ആ പേരിൽ അറിയപ്പെടുന്നത്? ഗവൺമെൻറ് എൽ പി സ്കൂൾ ഈരാറ്റുപേട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പോരെ, അതിനെന്തിനാണ് ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ഒരു ചിഹ്നം കൂടി അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് കൂടി ചേർത്ത് കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ ശ്രദ്ധിക്കുക? ഇതെല്ലാം എൽ പി സ്കൂളുകളാണ്. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും ഇത്തരത്തിൽ നിങ്ങൾക്ക് മാത്രമായ ഒരു സ്കൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു സ്കൂൾ എന്ന ആ ഒരു ജാതീയമായ മതപരമായ ആ ഒരു വേർതിരിവ് വളർത്തിയെടുക്കാനല്ലേ ഇത് ഉപകരിക്കൂ എന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മതത്തിൻ്റെ പേരിൽ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ കാട്ടുന്ന ഈ വേർതിരിവ് മാറ്റേണ്ടതല്ലേ? അതുപോലെ തന്നെ ജാതിയും മതവും ചോദിക്കരുതെന്ന് പറയുന്ന നാട്ടിൽ തന്നെ മതത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഒന്നുകിൽ പൊതുവിദ്യാലയങ്ങൾ ഗവൺമെൻറ് സ്കൂൾ എന്ന് മാത്രം വിളിക്കപ്പെടണം. ഗവൺമെൻറ് മുസ്ലിം സ്കൂളുകൾ പോലെ ഗവൺമെൻറ് ക്രിസ്ത്യൻ സ്കൂളുകളും ഗവൺമെൻറ് ഹിന്ദു സ്കൂളുകളും അല്ലെങ്കിൽ ഉണ്ടാവണം. കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആയി എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വേർതിരിവ് നിലനിൽക്കുന്നത്? ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായുള്ള ഈ ആനുകൂല്യം ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഇതൊരു ആനുകൂല്യം മാത്രമല്ല, ഇതൊരു തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മതപരമായൊരു വേർതിരിവ് പിഞ്ചു മനസ്സുകളിൽ വളർത്താൻ ഉപകരിക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ്, ആശങ്കാജനകമായ അവസ്ഥ കൂടിയാണ്. ഇതേക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും അവർ ഫോൺ എടുത്തില്ല. പിന്നീട് എടുത്തപ്പോൾ അതേക്കുറിച്ച് അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന മറുപടിയാണ് അവർ നൽകിയത്. മാത്രമല്ല അവർ നൽകിയ മറുപടി നമ്മൾ ഈ മറുപടി നമ്മൾ സംപ്രേഷണം ചെയ്യരുത് എന്നൊരാവശ്യം കൂടി അവർ ഉന്നയിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാനദണ്ഡമുണ്ടോ? ഇതെന്ത് മാനദണ്ഡമാണ്? നേരത്തെ ചോദിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടാണെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്കും വേണ്ടതല്ലേ, ക്രിസ്ത്യൻ സമൂഹത്തിനും വേണ്ടതല്ലേ എന്ന ചോദ്യമുയരുന്നു. മതപരമായ വേർതിരിവുകൾ കുട്ടികളുടെ മനസ്സിൽ വിഷമായി കുത്തിവെച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നതിനെ എന്താണ് വിളിക്കേണ്ടത്? ഇത് എന്ത് വിദ്യാഭ്യാസ നയമാണ്? എന്ത് ഹൈടെക്കാണ്? എന്ത് വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന് പൊതുജനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.